ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വേർഡ് പ്രസ് എങ്ങനെ നമുക്ക് ഒരു വിൻഡോസ് പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ്. നമ്മൾ ലോക്കൽ ഇൻസ്റ്റാളേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ വേർഡ് പ്രസ് യൂസ് ചെയ്തിട്ട് വെബ്സൈറ്റ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ, അതായത് ഇപ്പം നമ്മൾ വിൻഡോസിലും മാക്കിലൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വിൻഡോസിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു വിൻഡോസ് പി സിയിൽ എങ്ങനെ വേർഡ് പ്രസ് ലോക്കലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മളിത് ലോക്കലായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമുക്കിത് ഈ വെബ്സൈറ്റ് ആക്ച്വലി ലൈവിലേക്ക് പുഷ് ചെയ്യാം, ഒരു ലൈവ് ആക്ച്വൽ ഡൊമൈനിലേക്ക് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ വേർഡ് പ്രസ് ഒക്കെ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പം നിങ്ങളിപ്പോൾ വേർഡ് പ്രസ് പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡൊമൈനോ ഹോസ്റ്റിങ്ങോ ഒന്നും പർച്ചേസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ലോക്കലായിട്ട് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സൈറ്റൊക്കെ ബിൽഡ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാനും പല പല പ്ലഗിൻസ് തീംസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ കാണാൻ പോകുന്നത് നമ്മളൊരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ലോക്കലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ്, ആ ടൂളിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ലോക്കൽ ബൈ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ലോക്കൽ ബൈ ഫ്ലൈ വീൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോക്കലായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, ആർക്കും ചെയ്യാം. വളരെ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് അങ്ങനെയൊന്നും ഇല്ല. വേറെ വളരെ ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്കൽ ബൈ ഫ്ലൈ വീലിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ പ്രോ വേർഷൻ ഉണ്ട്, അത് പെയ്ഡ് വേർഷനാണ്, അതല്ലാതെ ഫ്രീ വേർഷനും ഉണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് തുടങ്ങാനായിട്ട് ഫ്രീ വേർഷനിൽ തുടങ്ങിയിട്ട് പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് പെയ്ഡിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പെയ്ഡ് എടുക്കാം. അപ്പം നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫ്രീ വേർഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പം ലോക്കൽ ബൈ ഫ്ലൈ വീലിൻ്റെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം, അപ്പോൾ മാക്ക് ആണോ വിൻഡോസ് ആണോ എന്നുള്ളത്. അപ്പം ഞാൻ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിൻഡോസ് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ പേരും ഡീറ്റെയിൽസും ഇമെയിൽ ഫോൺ നമ്പർ അതൊക്കെ കൊടുത്തിട്ട് ഗെറ്റ് ഇറ്റ് നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഒരു ഇൻസ്റ്റാളർ ഫയൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മളത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റി കടക്കാം. അതിന് ആദ്യമായിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് എൻ്റർ ചെയ്യുക, ഡീറ്റെയിൽസ് ഗെറ്റ് ഇറ്റ് നൗ കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. നോർമലി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ അത് കാണിക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ ഇതാണ് ലോക്കൽ ബൈ ഫ്ലൈ വീലിൻ്റെ ഇൻ്റർഫേസ്. നമ്മളിത് ഫസ്റ്റ് ഈ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ സൈറ്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അവിടെ ടെസ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഞാൻ നേരത്തെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ ഫ്രം സ്ക്രാച്ച് എങ്ങനെയാണ് ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് നമ്മൾ ലോക്കൽ ബൈ ഫ്ലൈ വീൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് എ ലോക്കൽ സൈറ്റ് എന്നൊരു ഓപ്ഷൻ വരും. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു സൈറ്റിന് ഒരു പേര് കൊടുക്കുക. അപ്പം ഞാൻ പ്രോബബ്ലി ടെസ്റ്റ് സെവൻ എന്ന് കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ സൈറ്റിന് നെയിം കൊടുത്തതിന് ശേഷം അഡ്വാൻസ് ഓപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ വിട്ടാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. പിന്നെ അതിനുശേഷം എൻ്റെ ലോക്കൽ സൈറ്റ് ഡൊമൈൻ, ലോക്കൽ സൈറ്റ് പാത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതിനുശേഷം ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഇതിൽ പ്രിഫേർഡ്, കസ്റ്റം, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ പ്രിഫേർഡ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പി എച്ച് പി വേർഷൻ, വെബ് സെർവർ, ഡാറ്റാബേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. അപ്പം ഇപ്പം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് പ്രിഫേർഡ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വേർഡ് പ്രസ് യൂസർ നെയിം, പാസ്വേഡ് ചോദിക്കും, പിന്നെ വേർഡ് പ്രസ് ഇമെയിലും ചോദിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. ജസ്റ്റ് റാൻഡം ആയിട്ട് എന്തെങ്കിലും, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പാസ്വേഡും യൂസർ നെയിമും കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് തന്നെ, ഇതിനകത്ത് മൾട്ടി സൈറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. മൾട്ടി സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്മിൻ, വേർഡ് പ്രസിൻ്റെ ഒരു അഡ്മിനിൽ തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല സൈറ്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇപ്പോൾ നമുക്കിത് വളരെ, ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ അഡ്മിൻ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ആഡ് സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യും. ഇതിനകത്ത് നമ്മുടെ ഈ ലോക്കൽ ബൈ ഫ്ലൈ വീലിൽ ഇപ്പോൾ ഒരു വേർഡ് പ്രസ് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ എന്നിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം ആഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആഡിംഗ്. അപ്പം ഓൾറെഡി ഇത് നേരത്തെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സൈറ്റാണ്. ഇതിപ്പോൾ ടെസ്റ്റ് സെവൻ ആണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത്, അത് ആഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ ടെസ്റ്റ് 7 എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഒരു വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ അതിൽ നമുക്ക് വെബ് സെർവർ, പി എച്ച് പി വേർഷൻ, ഡാറ്റാ ബേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഡാറ്റാ ബേസിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ യൂട്ടിലിറ്റീസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ടൂൾസൊക്കെ മോസ്റ്റ്ലി പ്രോ ഓപ്ഷൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിന് ശേഷം നമുക്ക് കാണേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ബേസിക് വേർഡ് പ്രസ് ഇൻസ്റ്റാളേഷൻ ആണ്. അതായത് സൈറ്റിൽ നമ്മുടെ ഇത് ലോക്കലായിട്ട് ഒരു വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു അതിന് ശേഷം നമുക്ക് അതിൽ പോയിട്ട് കസ്റ്റമൈസേഷൻസ് ഒക്കെ നടത്തി പുതിയ സൈറ്റ് ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ടെസ്റ്റ് 7 എന്ന് പറഞ്ഞ സൈറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ കാണണമെങ്കിൽ ഇവിടെ ഓപ്പൺ സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സൈറ്റ് ബ്രൗസറിൽ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ഫ്രഷ് വേർഡ് പ്രസ് ഇൻസ്റ്റാളേഷൻ ആണ് ടെസ്റ്റ് 7 എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. അതാണിപ്പോൾ നമുക്കിവിടെ ഈ വിൻഡോയിൽ കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്കിപ്പം അതിൻ്റെ അഡ്മിൻ പാനലിലേക്ക് പോകണമെങ്കിൽ ഇവിടെ തന്നെ വേറെ ഓപ്ഷൻ ഉണ്ട്. അഡ്മിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ വേർഡ് പ്രസിൻ്റെ അഡ്മിൻ പേജ് ഓപ്പൺ ആവും. അപ്പം ഞാൻ ജസ്റ്റ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം, നേരത്തെ നമ്മൾ ഈ വേർഡ് പ്രസ് ഇൻസ്റ്റാളേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു അഡ്മിൻ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മളിപ്പം ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത നേരത്തെ ഇപ്പം ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിൻ്റെ ഒരു വേർഡ് പ്രസ് അഡ്മിൻ ഡാഷ്ബോർഡാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ അതിലോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് പേജസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുക ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പം സൈറ്റ് നേരത്തെ കണ്ട പോലെ തന്നെ സെയിം സൈറ്റാണ്. അതിൻ്റെ ജസ്റ്റ് ബാക്ക് എൻഡാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പം എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കിപ്പോൾ തീംസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നോർമലി നമുക്കൊരു വേർഡ് പ്രസ് സൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ തീംസ് ഓൾറെഡി തീം ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു തീം ഉണ്ട്, മൂന്ന് തീംസ് ഉണ്ട്. അതിൽ ഒരെണ്ണം ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്, ആക്ടിവേറ്റഡ് 2021 എന്നുള്ള തീമാണുള്ളത്. നമുക്ക് വേറെ തീം ഇതിൽ ആഡ് ചെയ്യുകയും നോർമലി ഉള്ള പോലെ തന്നെ ആക്ടിവേറ്റ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്ലഗിൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്ലഗിൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പ്ലഗിൻസ് ഒന്നും ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലഗിൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ ആഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ പുറത്തുനിന്ന് അപ്ലോഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് പ്ലഗിൻസിൻ്റെ ആ സിപ്പ് ഫയൽ ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് പുറത്തുനിന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ അപ്ലോഡ് പ്ലഗിൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വേർഡ് പ്രസ് റെപ്പോസിറ്ററി, പ്ലഗിൻ റെപ്പോസിറ്ററിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ. ഇപ്പം നമുക്ക് ജസ്റ്റ് ക്ലാസിക് എഡിറ്റർ പ്ലഗിൻ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ട് അതിൻ്റെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്ലാസിക് എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്യാണ്. പക്ഷേ ഒരു കാര്യം ഞാനിപ്പം ഇതിൽ ചെയ്തപ്പം മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതായത് ചില പ്ലഗിൻസ് അല്ലെങ്കിൽ തീം ഇൻസ്റ്റാൾ ചെയ്യാൻ, വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചു. അപ്പോൾ ചില കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുമ്പ് ഞാൻ ഇതിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് അത്ര തോന്നിയില്ല. പക്ഷേ ഇപ്പം ഞാൻ ചെയ്തപ്പം കുറച്ച് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാനായാലും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ക്ലാസിക് എഡിറ്റർ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളത് ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ട് ഇപ്പോൾ പ്ലഗിൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസിക് എഡിറ്റർ നമുക്ക് ഓൾറെഡി പ്ലഗിൻ ആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ബാക്കിൽ പോയിട്ട് കണ്ടില്ല, ഇപ്പോൾ ഇവിടെ രണ്ട് പേജ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ആഡ് ന്യൂ കൊടുത്തിട്ട് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ, ഇപ്പം നമുക്കിവിടെ ക്ലാസിക് എഡിറ്റർ ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ ക്ലാസിക് എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇത് കാണുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ബ്ലോക്ക് എഡിറ്റർ ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കെല്ലാം വേർഡ് പ്രസ് സൈറ്റിൽ ആക്ച്വലി ഒരു സെർവറിലുള്ള ഒരു വേർഡ് പ്രസ് ഇൻസ്റ്റാളേഷനിൽ ഉള്ള എല്ലാം തന്നെ നമുക്ക് ഇന്നത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിഗിനറൊക്കെയാണ്, വേർഡ് പ്രസ്സിലെ സൈറ്റൊക്കെ ചെയ്ത് ബിൽഡ് ചെയ്തൊക്കെ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഡൊമൈനോ ഹോസ്റ്റിംഗോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാം സൈറ്റിൽ ചെയ്യാൻ പറ്റും. എല്ലാം സൈറ്റിൽ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വേർഡ് പ്രസിൻ്റെ ഡാഷ്ബോർഡും അഡ്മിൻ ഡാഷ്ബോർഡും പിന്നെ അതിൻ്റെ ആക്ച്വൽ ഫ്രണ്ട് എൻഡും എല്ലാം. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ലോക്കൽ ബൈ ഫ്ലൈവീലിലേക്ക് തന്നെ വരാം. ഇതിൽ ഇനി മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഇതിപ്പോൾ ലോക്കൽ സൈറ്റ്സ്, ഇപ്പം ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സൈറ്റ് ഉണ്ടായിരുന്നത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ഒറ്റ സൈറ്റേ ഉള്ളൂ. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സൈറ്റ് ടെസ്റ്റ് 7 എന്ന് പറഞ്ഞിട്ട്.
അപ്പം നമുക്കിപ്പോൾ ജസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ പുതിയ സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ലോക്കൽ സൈറ്റ് എന്ന് കൊടുത്തിട്ട് നേരത്തെ കാണിച്ച സ്റ്റെപ്പുകളിലൂടെ ജസ്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതിനുശേഷം ഇവിടെ സ്റ്റോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സൈറ്റ് ആണ് നമുക്ക് നോർമലി ലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഫ്രീ വേർഷൻ ആണ് ഇത് ലോക്കൽ ബൈ ഫ്ലൈ വീലിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഈ സൈറ്റ് ഇത് സ്റ്റോപ്പ് സൈറ്റ് കൊടുക്കുകയാണെങ്കിൽ സൈറ്റ് സ്റ്റോപ്പ് ആവും. പിന്നെ അതിനുശേഷം നമുക്കത് പിന്നെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ അന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ലൈവ് ലിങ്ക്. ലൈവ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം നിങ്ങളിപ്പം സൈറ്റ് കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഈ ലോക്കൽ ഇൻസ്റ്റാളേഷനിൽ ഒരു സൈറ്റ് ഡെവലപ്പ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു ക്ലയൻറ്റിനെങ്ങാനും ആ സൈറ്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈവ് ലിങ്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആക്ച്വൽ പുറത്തുനിന്ന് നമുക്കൊരു ബ്രൗസറിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങൾ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ആക്ച്വൽ സൈറ്റ് കാണാൻ പറ്റും. നിങ്ങളെ ലോക്കൽ ഇൻസ്റ്റാളേഷൻ ആണെങ്കിലും അതൊരു ലൈവ് ഒരു സെർവറിലുള്ള ഒരു വേർഷൻ പോലെ അവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അവർ ആക്ച്വൽ സൈറ്റ് കാണാൻ പറ്റും. അതാണ് ലൈവ് ലിങ്ക് എന്ന് പറയുന്നത്. പിന്നെ കണക്ട് ഹോസ്റ്റ്, അതായത് ഇവർക്ക് തന്നെ ഈ ലോക്കൽ ബൈ ഫ്ലൈ വീലിന് തന്നെ ഹോസ്റ്റിംഗ് ഉണ്ട്. അവരുടെ ഹോസ്റ്റിംഗ് പ്ലാൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ കണക്ട് ഹോസ്റ്റിംഗ് ഓപ്ഷൻ കൊടുത്ത് ആ ഹോസ്റ്റലുമായിട്ട് കണക്ട് ചെയ്യും, ലൈവ് ഹോസ്റ്റിംഗിലേക്ക് പുഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ലോക്കൽ ബൈ ഫ്ലൈ വീൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ലോക്കലായിട്ട് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഈ സൈറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ആ സൈറ്റിൽ സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഉണ്ടല്ലേ, ഇപ്പോൾ ആ സൈറ്റ് സ്റ്റോപ്പായി. ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് സൈറ്റ് കൊടുക്കുക, എന്നിട്ട് അതിനുശേഷം നമ്മൾ അഡ്മിനിലും ഓപ്പൺ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നേരത്തെ കാണിച്ച പോലെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ലോക്കൽ ബൈ ഫ്ലൈ വീൽ എന്നുള്ള ടൂളിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോക്കലായിട്ട് കമ്പ്യൂട്ടറിലെ ഒരു വേർഡ് പ്രസ് സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനോ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് എൻവയോൺമെൻ്റ് ഒക്കെ ആയിട്ടുള്ള രീതിയിൽ വേർഡ് പ്രസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണിത് ലോക്കൽ ബൈ ഫ്ലൈ വീൽ എന്നുള്ള ടൂള്. നമുക്ക് ഒരു ടെക്നിക്കൽ നോഹവ് ഒന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് അഡ്മിൻ പാസ്വേഡൊക്കെ കൊടുത്തിട്ട് അഡ്മിൻ യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്തിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വേർഡ് പ്രസ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അതുപോലെ ചാനലിൽ ഞാൻ കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേർഡ് പ്രസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു അഗെയിൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.